ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് മിൽക്ക് ബോൾസ് ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ ഈസി ആയിട്ടുണ്ടാക്കാവുന്നതും കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതുമായ ഒരു സ്വീറ്റാണിത്. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഒരു 80 ഗ്രാം കോൺസ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്, ഒരു 30 ഗ്രാം പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ്, ആവശ്യത്തിന് വാനില എസൻസ്, ഒരു 15 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, ഒരു 175 ml പാൽ. നമുക്ക് ഈ കോൺ സ്റ്റാർച്ച് ഒന്ന് അരിച്ച് പാത്രത്തിലേക്കിടാം. ചുമ്മാ ഇതിലേക്ക് നമ്മൾ 30 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് കൊടുത്തു. 175 ml പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ml വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇത് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിനി നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പാനിലിത് നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം, നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ഒരു 15 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. ഒത്തിരി സോഫ്റ്റാണ്, വായിലിട്ടാൽ അങ്ങ് അലുത്തു പോകുന്ന രുചിയാണ് ഇതിന്. ആവശ്യമുള്ളവർക്ക് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. നമ്മൾ ഇളക്കി കൊടുക്കുന്തോറും അത് നല്ലപോലെ കട്ടയായിട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് നമുക്കിത് വെന്തെടുക്കാം. ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് എടുക്കണം. ആ പാലെല്ലാം കോൺഫ്ലോറുമായിട്ട് നല്ലപോലെ ചേർന്ന് വെന്തെടുത്തിരിക്കുകയാണ്. നമ്മളുണ്ടാക്കിയെടുത്ത ഈ മിൽക്ക് ബോൾ ഉണ്ടാക്കുന്നതിനുള്ള ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാണ്, നമുക്കിത് ഒന്ന് ബോളാക്കി എടുക്കുന്നതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈക്വൽ ബോൾസ് കിട്ടും. നമുക്ക് ഓരോന്നും എടുത്തൊന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നല്ല ബോൾസ് ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മളങ്ങനെ കോൺ സ്റ്റാർച്ചും മിൽക്കും കൂടെ വെച്ച് നല്ല സ്വീറ്റ് മിൽക്ക് ബോൾസ് ഉണ്ടാക്കിയെടുത്തു. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്വീറ്റ് മിൽക്ക് ബോൾസ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.